സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ്. അത് ഒരു ട്രാവലറുടെ ദേശാടനത്തിൻ്റെ കഥകളാവട്ടെ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവിൻ്റെ ക്രൈം സ്റ്റോറീസ് ആവട്ടെ, അങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് അവരുടെ കരിയറിൻ്റെ ഇടയിൽ ഒരുപാട് കഥകൾ അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകും. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പേഷ്യൻസ്. ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിലെ അത്ഭുതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ കാണുന്ന ആളുകളാണ് ഡോക്ടർമാർ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഈ കരിയറിൻ്റെ ഇടയിൽ ഒരു ഡോക്ടർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കണ്ട ചില ഉത്തേജനകമായിട്ടുള്ള ചില കഥകൾ, അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ലത്തീഫ് സാറാണ് ഇന്നത്തെ കഥകൾ പറയുന്നത്. അദ്ദേഹം അവിടുത്തെ സൈക്കോഡെർമറ്റോളജി ഡിവിഷൻ്റെ ഹെഡാണ്. സൈക്കോഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിൽ, അല്ലെങ്കിൽ സ്കിന്നും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ നാം പല അസുഖങ്ങളെയും നാം കൺവെൻഷനായിട്ട് അതൊരു ചൊറിയാകാം, അല്ലെങ്കിൽ ഒരു സോറിയാസിസ് ആകാം എന്നൊക്കെ പറയുന്നതിന് ഉപരിയായിട്ട് അത് മനസ്സിൻ്റെ ചില സംഘർഷങ്ങളുടെ ബാഹ്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കഥകൾ കേട്ടാൽ ചിലപ്പം അങ്ങനെ ഒരു ആംഗിളും കൂടി ഇതിനുണ്ട് അല്ലേ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാനാകും. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ദീർഘിപ്പിക്കുന്നില്ല. സാറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വൈദ്യ വൃത്തിയിൽ ഞാൻ കണ്ട ചില രസകരമായ കേസുകളാണ്. ഒരു സഹോദരി നമ്മുടെ കാലുകളിലും രണ്ട് കാലുകളിലും ഒരുപാട് വ്രണങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ച് സുഖമില്ലാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ശാരീരിക രോഗമല്ല, മാനസികമായ എന്തോ ചില പ്രയാസങ്ങൾ കാരണം ശരീരത്തിൽ സൃഷ്ടിച്ച മുറിവുകളാണ്. ഒരു ഫാക്ടീഷ്യസ് ഡെർമറ്റോസിസ് എന്ന് പറയും. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താണ് വരാനുള്ള കാരണങ്ങൾ, എങ്ങനെയാണിത് വരുന്നത്. പക്ഷെ ഒന്നും അറിയാത്ത മട്ടിൽ ഇതിങ്ങനെ വരുന്നു പോകുന്നു, വീണ്ടും വരുന്നു പോകുന്നു. അങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഇത് സുഖമാവാതിരിക്കുന്നു. പലരെയും കാണിച്ചു സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പ്രഥമ കാഴ്ചയിൽ തന്നെ ഇതൊരു മനോജന്യ ചർമ്മരോഗമാണെന്ന് എനിക്ക് ബോധ്യം വരികയും ഞാൻ ആ കുട്ടിയെ ഒരു ഹിപ്നോ അനാലിസിസിന് വിധേയമാക്കുകയും ചെയ്തു. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ രസകരമായ കാര്യങ്ങൾ, അവരൊരു അനാഥ പെൺകുട്ടിയാണ്, പിതാവ് മരിച്ചു, മാതാവുമില്ല, വീട്ടിൽ തൻ്റെ സഹോദരൻ്റെ കൂടെയാണ് താമസം. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ പഠിക്കുന്നത് ഒരു ഓർഫനേജിലാണ്. അപ്പോൾ ഓർഫനേജിൽ താമസിക്കാനും പഠിക്കാനും ഒട്ടും മാനസികമായി താല്പര്യമില്ല. വീട്ടിലിരുന്ന് പഠിക്കാനാണ് താല്പര്യം, പക്ഷെ വീട്ടിലെ സാഹചര്യം അത്ര ഗുണകരമല്ലാത്തത് കൊണ്ടാണ് അവർ കൊണ്ടുപോയി ഈ ഓർഫനേജിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി വീട്ടിൽ വന്ന് ഓർഫനേജിലേക്ക് തിരിച്ചു പോയി. ഏകദേശം ഒരാഴ്ചയാകുമ്പോഴേക്കാണ് ഈ വ്രണങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ വ്രണങ്ങൾ. രണ്ട് കാലും ഏകദേശം ഇങ്ങനെ നീളത്തിൽ മാന്തി ഒരുപാട് വ്രണങ്ങളായിട്ടാണ് വരാറ്. അപ്പോൾ കാര്യം ഇതാണെന്ന് ബോധ്യം വരികയും അതിനുശേഷം ഞാൻ ബ്രദറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ രോഗം ശാരീരിക രോഗമല്ല, അത് മനസ്സിൻ്റെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് സുഖപ്പെടണമെങ്കിൽ നിങ്ങൾ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലേതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം ഈ കുട്ടിയോട് ചെറിയ കൗൺസിലിംഗ് നൽകുകയും ചെയ്ത ശേഷം സ്കൂൾ മാറ്റിയതിന് ശേഷം ആ രോഗം പിന്നെ വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി ഇതേ സമാനമായ രോഗലക്ഷണവുമായിട്ട് വന്നു. ഒരു 10-50 വയസ്സുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ അവരുടെയും പ്രശ്നം, അവർക്ക് ഒരു വികലാംഗയായ ഒരു മകളുണ്ട് വീട്ടിൽ, ഭർത്താവ് മരണപ്പെട്ടതാണ്. ഈ സഹോദരി ഒരു കടയിൽ ജോലിക്ക് പോകുന്നതാണ്. അങ്ങനെ ആ കടയിൽ ചെന്ന് ജോലിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്.
അപ്പോൾ ഈ സഹോദരി ഇതുപോലെ രണ്ട് കാലുകളിലും അതുപോലെ കൈകളിലുമൊക്കെ വ്രണമായിട്ടാണ് വരാറ്. അപ്പോൾ ഇങ്ങനെ രോഗമുണ്ടാകുന്ന സമയത്ത് ഈ കടയുടെ ഉടമ അത് മാറുന്നത് വരെ വരണ്ട, വീട്ടിലിരുന്നോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കാൻ അവസരം കിട്ടുമ്പോൾ തൻ്റെ മകളെ നന്നായി ശുശ്രൂഷിക്കാമല്ലോ എന്ന ആ ഒരു ചിന്ത കാരണം അവർ വീട്ടിലിരിക്കുകയും കുട്ടിയെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. അപ്പോൾ കടയിൽ പിന്നോട്ട് പോയി തുടങ്ങുമ്പോൾ അവർക്ക് ഈ മകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ, നോക്കാൻ ആരുമില്ലല്ലോ എന്ന ഈ ചിന്തകളും വിഷമങ്ങളും കടന്നു വരുമ്പോൾ വീണ്ടും ഇതേപോലെ അവർ ചൊറിഞ്ഞുകൊണ്ട് വ്രണങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വന്നു, ചിലരെയൊക്കെ കാണിച്ചു. അങ്ങനെ അവരുടെ സഹോദരിയാണ് എൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതേപോലെ അവരും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. ഇതേപോലെ ഒരു അനാലിസിസ് ചെയ്തപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ കൂടെ വന്ന സഹോദരിയോട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇപ്പോൾ ഒന്നുകിൽ അവർക്ക് ജീവിക്കാനുള്ള, അരി വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി നിങ്ങളവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം, എന്നാലേ അവരുടെ ഈ പ്രശ്നങ്ങൾ തീരൂ എന്നവരെ ബോധ്യപ്പെടുത്തുകയും ആ രോഗിക്ക് ഇതുപോലെ ഒരു ചെറിയ കൗൺസിലിംഗ് കൊടുത്ത് അവരെ വിടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം അവർ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് വ്രണങ്ങളെല്ലാം കംപ്ലീറ്റ് തുടങ്ങി. പിന്നെ ആ സഹോദരി തന്നെ അവരുടെ ജീവിത ചെലവിന് വേണ്ട ചില സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനുശേഷം പിന്നെ ആ രോഗം വന്നതേയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർമ്മങ്ങളിൽ വരുന്ന രസകരമായ ഒരുപാട് കേസുകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി സ്കൂളിൽ പോകുന്ന എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി വന്നത് തൻ്റെ തലയുടെ പിൻഭാഗത്ത് ഒരു വട്ടത്തിൽ ഏരിയയിൽ മുടി പോവുകയാണ്. അപ്പോൾ അതിനവർ പലരെയും കാണിച്ചു, അങ്ങനെ പല മരുന്നുകളും കൊടുത്തു, അസുഖം മാറുന്നില്ല. അപ്പോൾ ഈ കുട്ടി ഇതേപോലെ കണ്ടപ്പോഴേ എനിക്കും അത് മനസ്സിലായി, ഇതൊരു സാധാരണ ചർമ്മരോഗമല്ല, അതിൻ്റെ ഒരു പാറ്റേണല്ല, മറിച്ച് എന്തോ ചില മാനസികമായ പ്രയാസം കാരണം ആ കുട്ടി തന്നെയാണ് ഈ മുടി പറിച്ചെടുക്കുന്നതാണ് എന്ന് ബോധ്യം വരികയും ട്രൈക്കോട്ടിലോമാനിയ എന്ന് പറയുന്ന ഒരു മനോജന്യ ചർമ്മരോഗമായി ഇത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇതേപോലെ കുട്ടിയോട് സംസാരിച്ചു, പക്ഷെ എന്താണ് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നതിനെ പറ്റി ആ കുട്ടി ഒരു കാര്യവും പറയുന്നില്ല. അപ്പോൾ ഈ കുട്ടിയെയും ഞാൻ ഇതുപോലെ ചെറിയൊരു ഹിപ്നോ അനാലിസിസിന് വിധേയമാക്കുകയും അങ്ങനെ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, എനിക്ക് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ പേടിയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ക്ലാസ് എടുക്കാൻ വരുന്ന ചില പീരീഡ്, ആ പീരീഡിൽ ആ ക്ലാസ്സിൽ ഹെഡ് മാസ്റ്റർ വരുന്ന ക്ലാസ്സുകളിൽ ആ ടെൻഷൻ കാരണം കുട്ടി ആ സമയത്ത് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ഈ മുടി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ടെൻഷനും കുറയ്ക്കാനുള്ള ഒരു മെക്കാനിസമായിട്ട് കുട്ടി ഉപയോഗപ്പെടുത്തുന്നത് തൻ്റെ തലയിൽ നിന്ന് മുടി ഇങ്ങനെ പറിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുടി പറിച്ച് അങ്ങനെ ഹെഡ് മാസ്റ്റർ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നുകൂടി വഷളാവും. അപ്പോൾ ഈ എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച ശേഷം ഹെഡ് മാസ്റ്റർ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഈ അസുഖങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ അതിന് ആ കുട്ടിയെ ഞാൻ അവരുടെ ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ തന്നെ ഒരു ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്ക് ചെയ്യുകയും അങ്ങനെ ആ ഹെഡ് മാസ്റ്ററോടുള്ള പേടി കുറയ്ക്കാനുള്ള മനസ്സ് ഈ സൈക്കോളജിക്കലായിട്ടുള്ള ചില ടെക്നിക്സ് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ശേഷം ഒരു മൂന്ന് സെഷൻ ആ കുട്ടിക്ക് കൊടുത്തു. അതിനുശേഷം ആ പ്ലക്ക് ചെയ്യുന്ന മുടി പറിക്കുന്ന ആ സ്വഭാവം ആ കുട്ടി നിർത്തുകയും സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ക്ലാസ്സിൽ വളരെ സന്തോഷകരമായിട്ട് പങ്കെടുക്കാനും തുടങ്ങി. പിന്നെ ആ രോഗം ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇങ്ങനെ രസകരമായ ഒട്ടനവധി കേസുകൾ നമ്മുടെ ഈ പേഷ്യൻസിനെ കാണുമ്പോൾ ഇത്തരം ഒരുപാട് രോഗങ്ങൾ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള മറ്റേതെങ്കിലും ഒക്കേഷൻസിൽ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇനിയും ഇത്തരം രസകരമായ കേസുകൾ നിങ്ങളുമായി പങ്കുവെക്കാം. നന്ദി, നമസ്കാരം.